ഫിറ്റോണിയാണ്. ഫിറ്റോണിയ നല്ല ഭംഗിയുള്ള പൂക്കളും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഹൈബ്രിഡുകളാണ്. പക്ഷെ നമുക്കിതിൻ്റെ തൈ ഉണ്ടാക്കാനൊക്കെ പറ്റും, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഈ വലിപ്പത്തിലൊക്കെ ഉള്ള ഒരു തണ്ടെടുക്കുക. തണ്ടെടുത്തിട്ട് അല്പസ്വല്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ശേഷം ജിഫിയിൽ വെച്ച് കഴിഞ്ഞാൽ തൈ ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്ഡേറ്റ് അറിയിക്കാം. എന്തായാലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഈ ഇത്തരം പ്ലാന്റുകളുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു സീസൺ അങ്ങ് കഴിഞ്ഞ ബാൾസൊക്കെ പോലെ തന്നെയാണ്, അല്ലെ കോളിയാസൊക്കെ പോലെ തന്നെയാണ്. ഒരു സീസൺ കഴിഞ്ഞ് നമ്മളതിനെ വീണ്ടും 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 നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വീണ്ടും പുതിയ തൈകൾ മേടിക്കുകയോ അല്ലെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയോ വേണം. അതല്ലെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെ ലാസ്റ്റ് ചെയ്യാറില്ല. നിങ്ങളുടെയൊക്കെ അനുഭവം എന്താണെന്നുള്ളതൊന്ന് പറയാം. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ തന്നെയാണ്, മുഴുവൻ സമയം നമുക്ക് ഇതുണ്ടാവാറില്ല. ഇനിയിപ്പം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നില്ല, അതിന് ശേഷം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ ഞാൻ തരാം. അതായിരിക്കും നന്നാവുക, ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ അനുഭവം എന്താണെന്നുള്ളത് ഒന്ന് പങ്കുവെച്ചാൽ വലിയ ഉപകാരമായി. പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ടോ, കമ്പുകൾ കുത്തി ഉണ്ടാക്കാറുണ്ടോ, ജിഫിയിലാണോ ഉണ്ടാക്കുന്നത്, അതോ മണ്ണിൽ തന്നെയാണോ വെച്ചുണ്ടാക്കുന്നത് ഒന്ന് പറയുവാണെങ്കിൽ വലിയ ഉപകാരമായി. അത് നമുക്ക് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും കൂടി നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും, അവർക്കറിയുന്ന കാര്യങ്ങൾ നമുക്കും നമുക്കറിയുന്ന കാര്യങ്ങൾ അവരും പറഞ്ഞു തരുമ്പോൾ രണ്ടും എല്ലാവർക്കും അത് മനസ്സിലാക്കാനൊരു നല്ലതാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു അറിവുകളാണല്ലോ ഓരോരുത്തരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതിൻ്റെ കൂടെ ആദ്യത്തെ കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ സിറ്റുവേഷൻസ് നമുക്ക് കാണാം. ഓക്കെ, ഒരു കാരണവശാലും ഇത്തരം ബോട്ടിലല്ല, ഇത് ഹാങ്ങിങ് ബോട്ടിൽ തന്നെയാണ് ഏറ്റവും നന്നാവുക. കാരണം നമ്മുടെ ഒരു ഐസൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ്, നമ്മുടെ കണ്ണ് നേരെ നോക്കുന്ന ആ ഭാഗത്ത് തന്നെ നമ്മുടെ ചെടികളോ പൂക്കളോ ഉണ്ടാവുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എപ്പോഴും ഇത്തരം ചട്ടികളിലല്ല സെറ്റ് ചെയ്യുക എന്നുള്ളത്, ഹാങ്ങിങ്ങിൽ തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാം. എനിക്ക് പൂക്കൾ, ഈ പറഞ്ഞ പോലെ പൂക്കൾ നമുക്ക് അധികം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഇതാണ് നമ്മുടെ അവസ്ഥ, ഈ ഇത്രയും ചോലേൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു അവസ്ഥേൻ്റെ ഉള്ളിൽ ഒരിക്കലും പൂക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല ഇലയാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ ഇത്തരം സുന്ദരിമാരെ കാണുമ്പോൾ അറിയാതെ നമ്മൾ വാങ്ങിച്ചു പോവാം. ഈ കണ്ണ പോലെ എന്നല്ല, ഇതിൻ്റെ ഉള്ളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഡബിൾ കളറായിട്ട് നല്ല രസമുണ്ട്. പിന്നെ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്ത് എടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടപ്പാ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ, ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു വല്ലാത്തൊരു മെറൂൺ തന്നെയാണ്. നമ്മുടെ ഫിറ്റോണിയ, നമ്മൾ ഫിറ്റോണിയൻ്റെ കമ്പ് മുറിച്ചു. കമ്പ് മുറിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളെല്ലാവരും ആരെങ്കിലും ഒരാൾ ഇതിൽ ഇതേമാതിരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിക്കണം കമൻറ്റിലൂടെ. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഇടി വെച്ചിട്ട് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ. അപ്പോൾ നമ്മളിത് വിളിക്ക് ഞാൻ ഓരോന്ന് നട്ട് വയ്ക്കുക. ഇത് നട്ടിട്ട് ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ, ഇതല്ല വേറെ രീതിയിൽ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. മഴയുടെ ശബ്ദം കൊണ്ട് കുറേ വോയിസ് തീരെ ക്ലിയർ ഉണ്ടാവില്ല, അത് മഴ അങ്ങനെ പെയ്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത്തരം പ്ലാന്റുകൾ വെക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചോലയുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക. അതേപോലെ തന്നെയാണ് മറ്റുള്ള ചെടികളും, വെയിൽ കൊള്ളേണ്ട ചെടികളെ വെയിൽ കൊള്ളേണ്ട സ്ഥലത്തും, അല്ല വെയിൽ കൊള്ളാത്ത ചെടികളെ വെയിൽ കൊള്ളേണ്ടാത്ത സ്ഥലത്തും വെക്കുക. അതിൻ്റെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ പല പ്ലാന്റുകളും വെച്ചിട്ട് അത് സക്സസ് ആവാത്തതിൻ്റെ മെയിൻ റീസൺ അതിരിക്കുന്ന ക്ലൈമറ്റ് വളരെ മോശമായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോയിൽ നമ്മൾ ക്ലൈമറ്റിൽ എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെ വെക്കേണ്ടത് നമ്മൾ പറയുന്നുണ്ട്. ഈ പ്ലാന്റ് ചൂട് പിടിക്കുന്നതോടെ വരെ തണലും, അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെയിലും കൊള്ളണം. അപ്പോൾ എന്നാൽ മാത്രമാണ് മര്യാദയ്ക്ക് പൂവുണ്ടാവുക. അപ്പോൾ അതാത് ചെടികളെ അതാത് സ്ഥലങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം, നമ്മളെ വീട്ടിലേക്ക് നമ്മളിതൊരു ഒരു അതിഥീനെ കൊണ്ടുവരുന്ന സമയത്ത്
അവർക്ക് അത് നല്ലൊരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക, അല്ലാതെ ഒരു കാരണവശാലും മേടിച്ച് കൊണ്ടുവരാതിരിക്കുക. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിരുന്നു, അതിനുശേഷം സക്സസ് ആണ്, അതിനുശേഷം വിരിഞ്ഞ പൂക്കളാണിത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഒരു ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഇതേപോലെയുള്ള പൂക്കൾ, ഇത് ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് അല്ല, പെട്ടെന്ന് പോകാൻ വളരെ സാധ്യത കൂടിയൊരു പ്ലാന്റാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.